റോയ്സ് വണ്ടർലാൻഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പോണതേ അപ്പൻസെൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഞാനിപ്പോ പറഞ്ഞു 10 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ കറങ്ങി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് അപ്പൻസെല്ലിൽ ഞാൻ കുറച്ചധികം സമയം ചെലവഴിച്ചു. ഒരു 6 മണിക്കൂറോളം ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടന്ന് നടന്നു. കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്, അതേപോലെ കുറെ അധികം ബിൽഡിങ്ങൾ, പഴയ ബിൽഡിങ്ങൾ. എനിക്ക് ബിൽഡിങ്ങൾ ഇഷ്ടമാണ്, ബിൽഡിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും. പഴയ ബിൽഡിങ്ങുകൾ അതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൻ സെല്ലിലേക്ക് ഇവിടുന്ന് 10 മിനിറ്റ് നടക്കണം. 10 മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് നമ്മൾ ഇതിൽ കണ്ടില്ലേ, ബോർഡിൽ കണ്ടില്ലേ, 10 മിനിറ്റ് മുമ്പിലേക്ക് നടക്കണം. ഞാനിപ്പോ ക്യാമറയ്ക്ക് വേണ്ടി മുമ്പിലേക്ക് പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പകർത്തിയെടുക്കാം. എല്ലാം പകർത്താൻ നമുക്ക് പറ്റില്ല, കുറെ സ്ഥലത്ത് ക്യാമറ റെസ്ട്രിക്റ്റഡാണ്. അതുകൊണ്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ക്യാമറയും കൊണ്ട് പതുക്കെ പോകാം. ആളുകൾ കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ കുറേ ആളുകൾ വന്നേക്കുന്നത് ഇറ്റലിന്നും അതേപോലെ തന്നെ ഫ്രാൻസ്, അതേപോലെ തന്നെ ഓസ്ട്രിയ, അതേപോലെ ജർമ്മനി, ഇംഗ്ലണ്ട്, എല്ലായിടത്തു നിന്നും ആളുകൾ ഇവിടെ കുറേ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളീസും കുറേ കണ്ടുവിട്ടെ ഞാൻ. കേരളത്തിൽ നിന്നും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടത് ശ്രീലങ്കക്കാരെയാണ്. ശ്രീലങ്കക്കാരും കുറേ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ വാച്ചുകളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ അടിച്ചു വെച്ചേക്കുന്നത്. അതേപോലെ കുക്കു ക്ലോക്ക്, അതേപോലെ തുണിത്തരങ്ങള്, തൊപ്പികള്, അതേപോലെ പഴയതായിട്ടുള്ള സാധനങ്ങൾ എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന കുറേ സാധനങ്ങൾ, സ്വിറ്റ്സർലൻഡിന്റെ പഴയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. മുമ്പിലേക്ക് കിടന്ന കാർ പാർക്കുണ്ട്. കാർ പാർക്കിന്റെ മുമ്പിൽ കൂടെ നടന്ന് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് കിടക്കും. ഉള്ളിൽ കിടന്നാലേ ഷോപ്പിംഗ് സെന്റർ വരുന്നത്. ഷോപ്പിംഗ് സെന്ററിലാണ് കൂടുതൽ ആളുകൾ നടക്കുന്നത്. ഇന്ന് ഇന്ന് ഇത്തിരി കുറവ് ആളുകൾ. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ആളുകൾ കുറവാണ്. എനിക്ക് തോന്നുന്നത് കൊറോണ വൈറസിന്റെ റെസ്ട്രിക്ഷൻസ് കാരണവും. ഇവിടെ അത് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഷോപ്പുകളുടെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ മാസ്ക് വെച്ച് തന്നെ കയറണം എന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് മാസ്ക് വെച്ച് മാത്രം കാരണം. അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയില്ല. എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. എല്ലാ സാധനങ്ങൾക്കും നല്ല വില കൊടുക്കണം. എന്നാലും കാണാൻ നല്ല സ്ഥലങ്ങളും ഉണ്ട്. കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാം. സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഈ ഇതില് ബിൽഡിങ്ങുകള്, അതേപോലെ ഷോപ്പുകള്. ഇപ്പൊ നമ്മളെ നാട്ടിലെ ഷോപ്പുകളും ഇതായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കുറേ അധികം ബോർഡുകൾ, സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അവര്. അതേപോലെ കുറേ അധികം പ്രതിമകള്, അതൊക്കെ നമ്മൾക്ക് ചില പ്രതിമകൾ എനിക്ക് ഇഷ്ടമായി. അത് ഞാൻ നമ്മുടെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. കുറെയൊക്കെ ഇങ്ങനെ വിട്ട് കളഞ്ഞു. നടക്കാൻ കുറെ ഉണ്ട്. അപ്പൊ ക്യാമറയും കൊണ്ട് നടക്കുമ്പോൾ ആൾക്കാർ മുഴുവൻ നമ്മൾ നോക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇടയിൽ കൂടെ. എല്ലാവരും പകർത്താൻ കുറെ ടൂറിസ്റ്റുകൾ തന്നെ വന്നേക്കണം. അപ്പൊ എല്ലാവരും അവരുടെ മൊബൈൽ ഫോണും അതേപോലെ ക്യാമറകളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ അതേ പഴയ സ്റ്റൈലിൽ തന്നെ നിൽക്കണേ. നോക്കിയേക്കണ്ട, എല്ലാ ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ, അതേ കളറിൽ തന്നെ, അതേ കളർ തന്നെ പെയിന്റ് ചെയ്തിട്ട്. ഞാനിവിടെ ഒരു 10 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അധികം ചെലവില്ല ഇവിടുന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ. ഞങ്ങൾക്ക് ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് വെച്ചാൽ ചില സമയത്ത് 40 പൗണ്ടിനൊക്കെ സ്വിറ്റ്സർലൻഡിലേക്ക് ടിക്കറ്റ് കിട്ടാറുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ചീപ്പ് ടിക്കറ്റ് നോക്കും. ചീപ്പ് ടിക്കറ്റ് നോക്കി ചിലപ്പോൾ കിട്ടാറുണ്ട്, കിട്ടുമ്പോൾ പോവും. എക്സ്പെൻസീവ് ആയാലും കാണാൻ കുറേ അധികം സ്ഥലങ്ങൾ. ചീസുകൾ, അതേപോലെ ഒരു 10, 250, 300 വെറൈറ്റി ചീസ് തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആ ചീസുകളുടെ ഒരേ വെറൈറ്റി, ഓരോ ഹാർഡ് ചീസ്, അതേപോലെ സോഫ്റ്റ് ചീസ്, മൈൽഡ് ചീസ്, അങ്ങനെ കുറേ വെറൈറ്റി ചീസുകൾ തന്നെ ഇവിടെ കാണാൻ പറ്റും. ഓരോ ബിൽഡിങ്ങിന്റെയും മുമ്പിൽ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാ. വരാൻ പറ്റുന്നവര് വന്ന് കാണാം, അല്ലാത്തവര് ഇപ്പൊ നമ്മളിപ്പോ കുറെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇത് കാണാം. ഇപ്പൊ നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലേക്ക് ഒരു ടൂറ് ഇടുന്നുണ്ടെങ്കിൽ, സ്വിറ്റ്സർലൻഡിലേക്ക് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സ്ഥലം എന്തായാലും കണ്ടിട്ട് പോകേണ്ട സ്ഥല. കുറേ അധികം സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിന്റെ അടുത്തും ബാക്കിലൊക്കെ അടുത്തടുത്ത് തന്നെ കുറെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെ ഒരു ചീസ് ഫാക്ടറി ഉണ്ട്. ചീസ് ഫാക്ടറിയിലും കയറാം. ഇതിന്റെ ബാക്കിൽ ഒരു ലേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു കപ്പേലയുണ്ട്. കപ്പേല ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം കഴിയുമ്പോൾ കപ്പേല കാണാം നമുക്ക്. കപ്പേലയുടെ ഉള്ളിൽ ഞാൻ കയറിയിട്ടുണ്ട്. അതിലാകെ 8 പേർക്ക് 10 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ വന്നിട്ട് കുറേ അധികം ആൾക്കാർ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. കപ്പേല ചെറിയ കപ്പേലയാണ്. 8 പേർക്ക് കയറാൻ പറ്റുന്നതായാലും അത് ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം നമ്മുടെ ഈ 14 സ്ഥലങ്ങളൊക്കെ അവിടെ ഇത് കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ ഇതേപോലെ ഒരു സ്ഥലം ഇപ്പോ നമുക്ക്, ഞാനിപ്പോ പോയ കൺട്രിയിലെ ജർമ്മനി ആയാലും
ഇറ്റലിയിലും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം പിടിച്ചത്, ഇതാദ്യം ഞാൻ വീഡിയോയിൽ ഇടണതും. ഇനി പോണ വഴി തന്നെ ഇതിന്റെ രസമാണ്. മലയും കുന്നും അതിന്റെ സൈഡിൽ കൂടി നമ്മൾ വരണേ. ഇത് കുറേയധികം വഴി നമ്മൾ ഈ മലയും കുന്നുകളുടെ ഇടയിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തണത്. ഇവിടുന്ന് ഞങ്ങള് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു 22-24 മണിക്കൂർ യാത്ര ചെയ്തിട്ട് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി മല മഴ പെയ്യുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. പിന്നെ മഴ കാരണം കാർ അധിക സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റിയില്ല. 140-150 മൈൽ സ്പീഡിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. മൈൽ സ്പീഡല്ല, കിലോമീറ്റർ സ്പീഡ് കേട്ടോ. 80 മൈൽ സ്പീഡ്, അതേപോലെ 120-110 അതേപോലെ ആ കിലോമീറ്റർ സ്പീഡിൽ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നു. മഴ കാരണം കുറച്ചൊക്കെ സ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറെ റോഡ് പണിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് പിന്നെ വാച്ചുകളുടെ ശേഖരം എന്ന് പറഞ്ഞ റോളക്സ് വാച്ച്, എല്ലാ എക്സ്പെൻസീവ് വാച്ച് അറിയാം നമുക്ക്. സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ വാച്ചുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. എല്ലാ എക്സ്പെൻസീവ് വാച്ചുകളും ഇവിടെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതേപോലെ തന്നെ മുമ്പിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഞാനൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ, ഒരു ടിസർട്ടിന്റെ ഒരു വാച്ച് ഞാനും വാങ്ങിച്ചു. അധികം വില അല്ല, എന്നാലും ഒരു മീഡിയം വിലയിലുള്ളത് ഒരെണ്ണം വാങ്ങിച്ചു. കുറെ നാളായി ഒരു സ്വിസിന്റെ ഒരു വാച്ച് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചു നടക്കായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോ എന്തായാലും ഒരു വാച്ച് വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഒരു വാച്ച് ഞാനും വാങ്ങിച്ചു. കൊറേ സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് 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 കാണാൻ നോക്ക്. എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കും ബോറടിക്കും, നിങ്ങൾ കുറച്ച് കാണും. അത് കഴിയുമ്പോ നമുക്ക് കാണാം അത് എന്താ, എവിടേക്കാ നമ്മൾ പോയിക്കൊണ്ടിരിക്കണെ, എന്താ ചെയ്തോണ്ടിരിക്കണേ എന്നൊക്കെ. ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ, കുറെ ആളുകൾ നടക്കുന്നുണ്ട്, കുറെ ആളുകൾ കുറെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നടന്നാലും നടന്നാലും തീരില്ല എന്നുള്ളതാ. കൊറേ വഴി ഇങ്ങനെ നടക്കണം. ഞാൻ പറഞ്ഞില്ലേ ഒരു 6 മണിക്കൂറോളം ഞാൻ നടന്നു. ഞാൻ ഇവിടുത്തെ ക്യാമറ തന്നെ എത്രയാ, 12 മണിക്കൂറോ 14 മണിക്കൂറോ ക്യാമറയിൽ തന്നെ റെക്കോർഡ് ചെയ്തു. അതിൽ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇപ്പൊ ഇതിൽ കാണിക്കണേ. കൊറേ സ്ഥലങ്ങളുണ്ട് കാണാനേ. അതുകൊണ്ട് കൊറേ ഷോപ്പുകള്, ഷോപ്പിംഗ് ഇഷ്ടാവുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടാവും. പക്ഷെ ഷോപ്പുകളുടെ ഉള്ളിലേക്ക് ഒന്നും നമുക്ക് അധികം കയറാൻ പറ്റില്ല ക്യാമറയും കൊണ്ട്. അതൊക്കെ അവര് വേണ്ടെന്ന് പറയണ, ക്യാമറ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ. അപ്പൊ കൊറേയൊക്കെ വിൻഡോന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാ എന്തൊക്കെ സാധനങ്ങളെന്ന്. ബിൽഡിങ്ങിന്റെ ഇത് തന്നെ, കൊറേ രണ്ട് സൈഡും നല്ല ബിൽഡിങ്, അതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു സുഖം തന്നെ. പിന്നെ പാത്രങ്ങൾ, പഴയ തര പാത്രങ്ങൾ കുറെ വെച്ചിട്ടുണ്ട്. അതേപോലെ ബില്ലിങ്ങളൊക്കെ അതേപോലെ തന്നെ, അതേപോലെ പൂക്കളും ഇതൊക്കെ ആയിട്ടൊക്കെ കീപ്പ് ചെയ്തൊക്കെ അവര് എന്ത് രസമായിട്ട് കീപ്പ് ചെയ്തേക്കണേന്നറിയോ. എല്ലാ സാധനങ്ങളും റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കയറാം, പക്ഷേ മെയിനായിട്ട് അവര് ചീസ് ബേസ്ഡ് ഉള്ള ഫുഡാണ് മെയിനായിട്ട് അവര് ഉപയോഗിക്കുന്നത്. ഇത് വെയിലായ കാരണം എല്ലാവർക്കും ജാക്കറ്റ് ഒന്നും ഇടേണ്ടി വന്നില്ല, തണുപ്പുണ്ടായില്ല, നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ പോകുമ്പോ അവിടെ ഒരു 20-22 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുണ്ടാക്കുന്നു. സൂര്യനൊക്കെ ശരിക്കും കാണാൻ പറ്റി, അല്ലെങ്കിൽ എപ്പോഴും തണുപ്പും മഞ്ഞും സ്നോയും പെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇത് മേലെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട്, മലയുടെ മേലെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറേ മഞ്ഞ്, ഏത് സമയം മഞ്ഞായിരിക്കും. ഇതിപ്പോ ഈ സമ്മറിൽ പോയ കാരണം കുറച്ച് ഞങ്ങൾക്ക് ഈ വെയിലായിട്ട് കിട്ടി. പിന്നെ ഐസ്ക്രീം, അത് പഴയ കാലത്ത് ഈ റൗണ്ട് ചെയ്ത് സൈക്കിളിന് പറ്റുന്ന ഐസ്ക്രീം ഒക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴും ഇവിടെ അവര് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വിൽക്കുന്നു. ഇവിടെ അടുത്തൊരു ഷോപ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇതാണ്ട ഐസ്ക്രീമിന്റെ ഒക്കെ നല്ല ഇതാ അവിടെ വെച്ചിട്ടുണ്ട്, അവര് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കൊറേ ആൾക്കാർ ഐസ്ക്രീമും വാങ്ങിക്കണൊക്കെ ഉണ്ട് കേട്ടാ. എല്ലാവരും ഇങ്ങനെ നിന്ന് എല്ലാ ബിൽഡിങ്ങുകളുടെയും അത് ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ അവിടുത്തെ പോസ്റ്റ്, നമ്മളെ ഇവിടെ റോയൽ മെയിൽ എന്ന് പറയും, നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിലെ, പോസ്റ്റ് ഓഫീസിൽ നമ്മള് കത്തുകളൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സാധനമല്ലേ, അവിടെ ഡി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു മഞ്ഞ കളറിലാണ് വെച്ചിരിക്കണേ. ബാക്കി എല്ലായിടത്തും ചുവന്ന കളറാട്ട, ഇംഗ്ലണ്ടിലൊക്കെ ചുവന്ന കളർ തന്നെയാണ്, നമ്മുടെ നാട്ടിലും ചുവന്ന കളർ തന്നെയാണ് ബോക്സ് വെക്കണേ. ഇവിടെ മാത്രം അത് ഞാൻ മഞ്ഞ കളറിൽ കണ്ടു, അപ്പൊ അതൊന്ന് പിടിച്ചു വെച്ചെന്ന് മാത്രം.
പിന്നെ അങ്ങനെ പതുക്കെ നടന്നു കഴിഞ്ഞപ്പോ അതെ വിഭജനം ഒന്നുമില്ല. ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ അതിന്റെ ഭംഗിയും മലകളും കുന്നുകളും ഇതൊക്കെ കാണാനുള്ള ഭംഗിയാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ വരണത്. ആളുകളുടെ തിരക്കും നല്ലോണം കേട്ട, എങ്ങനെ പോയാലും ഒരു 6-6.5 മണിക്കൂർ നടന്നു കാണാനുള്ള സ്ഥലത്ത് ഉണ്ട്. അപ്പൊ നമ്മള് പോവാന്ന് വെച്ചിങ്ങനെ ഇപ്പൊ അപ്പൻസലിലേക്ക് പോവാന്ന് വെച്ചിങ്ങനെ ഒരു ദിവസത്തെ പരിപാടിയിട്ട് പോയാൽ മതി, നമുക്ക് പെട്ടെന്ന് കണ്ട് തിരിച്ചു വരാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ബാക്കി കൂടെയൊക്കെ കാർ ഓടിച്ചു കഴിഞ്ഞാലേ, ഞാൻ കാറിൽ പോയി, ഇത് കാർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കുന്നുകളും മലകളും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടെയൊക്കെ ഈ ഫാമുകള് കൃഷി സ്ഥലങ്ങള് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാം. അവിടെ ഒന്നും ആരും ഇല്ല, സിംഗിൾ കാരേജ് വേണം, ഒരു റോഡ് മാത്രമേ ഉള്ളൂ, ആ റോഡില് ചെറിയ റോഡുകളാണ്. അപ്പുറത്തു നിന്ന് ഒരു കാർ വന്നാൽ നമ്മൾ സൈഡ് ഒതുക്കി നിർത്തി കൊടുക്കണം. പിന്നെ ഇവിടെ കുറേ കടകൾ, കടകളുടെ പ്രത്യേകത ഇപ്പൊ ക്രിസ്മസിന്റെ സാധനമാണ്. ഇത് ഞങ്ങളൊക്കെ പോയത് ഇപ്പൊ ഓഗസ്റ്റ്, ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഞാൻ പോയത്. പക്ഷെ ക്രിസ്മസിന്റെ സാധനങ്ങൾ ഇപ്പൊ തന്നെ അവര് പ്രദർശിപ്പിച്ചു തുടങ്ങി. എന്താ വെച്ചാൽ ക്രിസ്മസ് എപ്പോഴും വേൾഡ് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ അല്ല, അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവിടെ അവിടെ സാധനങ്ങളൊക്കെ അവര് പ്രദർശിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ തന്നെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അവര് എല്ലാവരും. നമുക്ക് കടകളുടെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ അയ്യോ അടിപൊളി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ്. മെയിനായിട്ടും ജർമ്മന്റെ സാധനങ്ങളാണ് കൂടുതൽ കാണുന്നത്, അല്ലാണ്ട് ചൈനീസ് സാധനങ്ങളൊന്നും അധികം ഞാൻ കണ്ടില്ല ഇവിടെ. എല്ലാം ജർമ്മൻ, മാനുഫാക്ചർഡ് ബൈ ജർമ്മൻ രീതിയാണ്. ചീസ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ 250-300 വെറൈറ്റി ചീസ്, അതുപോലെ ആപ്പിൾസ്, ഒരു 350 വെറൈറ്റി ആപ്പിള് ഞാൻ ഇവിടെ കണ്ടു. അതൊക്കെ ഒരേ സൈസില് വെച്ചേക്കണേ, അതിനെ ആ സൈസിനേക്കാൾ കൂടി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കില്ല എന്ന് പറയണേ. ഇത്രയധികം ആപ്പിൾ ഉണ്ടാവുന്ന സ്ഥലമായാലും ആപ്പിളിനൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുക്കണം കേട്ടോ. ഇവിടത്തെ കറൻസി ഫ്രാങ്കാണ്, സ്വിസ് ഫ്രാങ്കാണ്. അതുകൊണ്ട് നമ്മൾ കറൻസി എപ്പോഴും മാറ്റിയിട്ട് കയ്യിൽ വെച്ചിട്ട് കൊണ്ടുപോകണം സ്വിസ് ഫ്രാങ്കായിട്ട്. ഇവിടെ നമ്മൾ ഇവിടേക്ക് ജർമ്മനിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ യൂറോ ആണ്, അതേപോലെ ഫ്രാൻസിലും യൂറോ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഞങ്ങള് ഇവിടെ യു കെയില് ഞങ്ങൾക്ക് പൗണ്ടാണ്, അതുകൊണ്ട് പൗണ്ട് മാറ്റിയിട്ട് നമ്മൾ ഫ്രാങ്കിലാക്കിയിട്ട് കൊണ്ടുപോകേണ്ടി വരും ഇവിടേക്ക് കാശ് ചെലവാക്കണേ. അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിക്കാട്ടോ, നമ്മുടെ ഡെബിറ്റ് കാർഡാ ക്രെഡിറ്റ് കാർഡാ നമുക്ക് ഉപയോഗിക്കാം. നടന്ന് 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 സാധനങ്ങൾ വാങ്ങിക്കാൻ അടിപൊളിയാ, നമുക്ക് കാണേണ്ട സ്ഥലം തന്നെയാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്വിറ്റ്സർലൻഡ് ഒന്ന് കണ്ടിരിക്കണം. സ്വിറ്റ്സർലൻഡ് എല്ലാം നമുക്ക് കറങ്ങാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിന്റെ ഒരു സൈഡ് ഒരേ സൈഡായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോ 6-7 പ്രാവശ്യം സ്വിറ്റ്സർലൻഡിൽ പോണത്. അപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ സൈഡ് കറങ്ങി വരും. ചീസ് ഫാക്ടറി ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ലേക്കുകൾ കുറേ ഉണ്ട്, അതുകൊണ്ട് ബോട്ട് അതേപോലെ ടണൽസ് കുറേ ഉണ്ട്. അതൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല രസമാണ്, കണ്ടിരിക്കാനും അതേപോലെ തന്നെ വണ്ടികൾ ഇങ്ങനെ ഓടിച്ച് നമുക്ക് റോട്ടിൽ കൂടെ പോവാനും എല്ലാം രസമാണ്. മോട്ടർ വേ ഒക്കെ 2 ലൈൻ തന്നെയുള്ളൂ. യു കെയിലൊക്കെ മോട്ടർ വേ 4 ലൈനും അതേപോലെ 3 ലൈനും ഉണ്ട്, ഇവിടെ മോട്ടർ വേ 2 ലൈനുള്ളൂ. പിന്നെ ട്രാഫിക് ലൈറ്റ്, പിന്നെ ബസ്സുകളൊക്കെ ഒരുവിധം ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളാണ്. പിന്നെ ഇവിടെ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉപയോഗിക്കണേ. ട്രെയിൻ ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയില്ല ഇപ്രാവശ്യം. ഇപ്രാവശ്യം ഞങ്ങൾ കാറും കൊണ്ടുപോയ കാരണം ട്രെയിനിൽ കയറാൻ പറ്റിയില്ല. അതേപോലെ ഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ജങ്കാർ ഉണ്ട്, അതേപോലെ തന്നെ ബോട്ട് ഉണ്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ കയറാം. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ സ്വിറ്റ്സർലൻഡിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരണേന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡ് മാത്രം കാണാൻ വേണ്ടി തന്നെ വരണം. 2 ആഴ്ചയെങ്കിലും സ്പെൻഡ് ചെയ്താലേ സ്വിറ്റ്സർലൻഡിന്റെ ഒരുവിധ ഭാഗങ്ങൾ നമുക്ക് കണ്ടു പോരാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു സിമിത്തേരി ഉണ്ട് ഞാൻ. അയ്യോ അടിപൊളി സിമിത്തേരി, ഓരോ കല്ലറുകളും അവർ അതേപോലെ പൂക്കളൊക്കെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ എല്ലാ ദിവസം എനിക്കൊന്നും എല്ലാ ആഴ്ചയിലും വന്ന് അവർ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
വിന്ററിലൊക്കെ അത് അതേപോലെ കീപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ വിന്ററിലൊക്കെ ഈ ചെടികളൊക്കെ നശിച്ചു പോയില്ലേ, അല്ലെങ്കിൽ പിന്നെ വിന്റർ കഴിഞ്ഞിട്ട് അവർ സമ്മറിൽ പുതിയ ചെടികൾ വയ്ക്കുന്നതായിരിക്കും. കല്ലറയ്ക്ക് അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ട് വെച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അവര്. അല്ല ഈ സെമിത്തേരി കണ്ടപ്പോ ഞാൻ ഒരു ഭംഗി തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു മാത്രം. ഇപ്പൊ നമ്മുടെ നാട്ടിലും അതേപോലെയൊക്കെ കീപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പൂക്കളൊക്കെ വെച്ച് അതേപോലെ ഇതൊക്കെ ആയിട്ട്. ഇവര് മെഴുകുതിരിയൊക്കെ കെടാത്ത വിധത്തില് മൂടിയൊക്കെ വെച്ചിട്ട് എല്ലാ ഒരുവിധ കല്ലറമ്പിലും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആളുകൾ ഉണ്ട്, ഇപ്പൊ വൈറസ് ആയ കാരണം കുറച്ച് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ സെമിത്തേരി ഭയങ്കര ഫുള്ളായിരുന്നു, അതുകൊണ്ട് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ആരും കണ്ടില്ല, കുറച്ച് ആൾക്കാരുള്ളൂ, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓടിച്ചൊന്ന് വേഗം നടന്നിട്ടൊന്ന് ഓടിച്ചെടുക്കേ. കുറെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. അടുത്ത് തന്നെ നല്ലൊരു പള്ളിയുണ്ട്, പള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റിയില്ല എന്നെ. കാരണം എന്താന്ന് വെച്ചാൽ പള്ളി അടച്ചു കിടക്കാം. പള്ളി അവര് പറഞ്ഞു കഴിഞ്ഞ 8 മണി കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു നാളെ കാലത്ത്. അപ്പൊ ഞാൻ പിന്നെ കാലത്ത്, ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു, കാരണം കാലത്ത് വരെ വെയിറ്റ് ചെയ്തിട്ട്. പള്ളിയുടെ ഉള്ളിൽ നല്ല രസമാണെന്ന് എല്ലാവരും പറഞ്ഞു, കാണാൻ പറ്റിയില്ല. പള്ളിയുടെ സൈഡ്, അതാ പള്ളിനെ കാണിക്കണേ, ഞാൻ പള്ളിയുടെ സൈഡൊക്കെ കാണിക്കണേ. കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗി, ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഇതൊക്കെ പള്ളിയുടെ ബിൽഡിങ്ങുകൾ തന്നെ, സൈഡിലുള്ളത് മുഴുവനൊക്കെ. കുറേ പൂക്കളാ, എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ നടന്നു നോക്കി എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. കുറെ ആൾക്കാരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വെക്കണോണ്ട് തന്നെ. എന്നാലും എല്ലാ കല്ലറയും ഒരു ഇതായിട്ട് അതേപോലെ തന്നെ കീപ്പ് ചെയ്യണ്ടേ, അതാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കല്ലറയിൽ ആരും വരുന്നില്ലെങ്കിൽ അത് അവര് പൂക്കളൊന്നും വെക്കില്ല. പക്ഷെ ഇത് ഞാൻ നോക്കിയപ്പോ ഒരു കല്ലറയും അതേപോലെ ഇങ്ങനെ വിട്ട് കിടക്കണില്ലേ, എല്ലാ കല്ലറയിലും പൂക്കളും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവര് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഓരോ കലറേറെ പേരുകൾ എടുത്തിട്ടുണ്ട്, വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ എഴുതി വെച്ചേക്കണെന്നൊക്കെ. അതുപോലെ കുരിശ്, അന്തോണീസ് പുണ്യാളന്റെ പടങ്ങള് അതേപോലെ എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. എല്ലാ കാര്യങ്ങളും അവര് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അതാ സങ്കടായി. പള്ളിയുടെ ഉള്ളിൽ കയറണം എന്ന് എല്ലാവരും പറഞ്ഞ്. ഇവിടെയും ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ജർമ്മൻ തന്നെയാണ് കേട്ടാ. ജർമ്മൻ സംസാരിക്കുന്ന കാരണം ഇവർക്ക്, പക്ഷെ ഒരു ഉപകാരമുണ്ട്, കുറേയധികം ആൾക്കാർക്ക് ഇവിടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ട്. ജർമ്മനിയിൽ പോയിട്ടാ ഞങ്ങൾ കഷ്ടപ്പെട്ട് പോയി. ജർമ്മനിയിൽ ഇംഗ്ലീഷ് അവർക്ക് അധികം മനസ്സിലാവില്ല, ഫ്രാൻസിലും ഇംഗ്ലീഷ് അധികം മനസ്സിലാവണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണത് അവർക്ക്, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് പറഞ്ഞുതരാൻ, തിരിച്ച് പറഞ്ഞുതരാൻ പറ്റണില്ല. ചിലപ്പോ അവർക്ക് മനസ്സിലാവണുണ്ട്, പക്ഷെ അവർക്ക് തിരിച്ച് ആ ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങോട്ട് പറയാൻ അവർക്ക് മനസ്സിലാവണില്ല. പിന്നെ അവര് ട്രാൻസ്ലേഷൻ ഈ നമ്മുടെ ഇതില്ലേ, ഫോണിൽ അവര് സംസാരിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാ ചെയ്ത കുറെ ആൾക്കാർ ഫ്രാൻസിലൊക്കെ. ഫ്രാൻസിൽ ഞങ്ങൾ ഒരു 14-18 മണിക്കൂറോളം വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് മുഴുവൻ കവർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടേക്ക് കടന്നു. ഞങ്ങൾ നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് വന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോയത്. ജർമ്മനി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് സ്വിറ്റ്സർലൻഡിൽ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ ഒരു ഹോളിഡേ ഹോമിലാണ് താമസിച്ചത്. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോളിഡേ ഹോം ആയിരുന്നു. അവൻ സ്വിസ്സുകാരൻ തന്നെയാണ്. അപ്പൊ അവൻ്റെ അവിടെ താമസിച്ച കാരണം പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിൽ നല്ല മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഉണക്ക മീനും അത് ഇതൊക്കെ വിൽക്കണം. നമ്മുടെ നാട്ടിലെ മാർക്കറ്റിന്റെ ഒരു മണല്ലേ, ആ മണം തന്നെ അവിടെയും കിട്ടി. അതേപോലെ ഇറച്ചി കടകളൊക്കെ അതേപോലെ തുറന്ന്, ഇവരൊക്കെ ഇറച്ചി അതേപോലെ പാക്ക് ചെയ്ത് വെച്ചേക്കാം. അവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് വിൽക്കണ്ടായിരുന്നു. അതേപോലെ ഹാൻഡ് ബാഗ്സ്, കുറെ സാധനങ്ങൾ. ഇറ്റലിയില് ഈ ലെതറിന്റെ കുറെ സാധനങ്ങൾ ഞങ്ങൾ കണ്ടു. ശരി, ഞാൻ കുറെ നേരമായി സംസാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം, നന്ദി, താങ്ക് യു, ബൈ.